ഇന്ത്യയുടെ 70 കൊല്ലത്തെ സ്വാതന്ത്ര്യം നിലനിർത്തി 71-ലേക്ക് കടക്കുന്ന ഈ സന്ദർഭം നമ്മുടെ ഇന്ത്യയുടെ കഴിഞ്ഞ കാല ചരിത്രത്തിലേക്കും ഇന്നിലേക്കും നാളെയിലേക്കും ചിന്തിക്കുന്ന ഒരു സന്ദർഭമാണിത്. നിങ്ങൾക്കറിയാം, ഈസ്റ്റ് ഇന്ത്യൻ വ്യാപാര സംഘം ബ്രിട്ടീഷുകാരൻ ഈസ്റ്റ് ഇന്ത്യ എന്ന പേരിൽ കച്ചവട സംഘമുണ്ടാക്കുകയും കച്ചവടത്തിനായി നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നുവരികയും ചെയ്ത് ക്രമത്തിൽ അത് രാജ്യം പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു എന്നത് കഴിഞ്ഞ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അങ്ങനെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തിന്റെയും അഹംഭാവത്തിന്റെയും വലിയ ആളുകളായി ഇന്ത്യയും അതുപോലെ മറ്റ് അനേക രാഷ്ട്രങ്ങളും അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ രാജ്യത്തുള്ള നേതാക്കളും മഹത് വ്യക്തികളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ചിന്തിച്ചത്. ആ ചിന്തയുടെ ഫലമായി ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. വൈദേശികരുടെ പിടുത്തത്തിൽ നിന്ന് നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടു. അതിൽ പേര് പറയാതെ സ്വാതന്ത്ര്യ സമരമാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ നടത്തിയത്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, ഇവിടെ നികുതി നൽകുകയില്ലെന്ന് പറയുകയും സാധാരണ നികുതി എന്നൊരു പറഞ്ഞിട്ടൊന്ന് വിരിക്കലുണ്ട് താമസിക്കുന്ന സ്ഥലത്തിന്. ആ നികുതി കൊടുക്കുന്നതിൽ ഉമർ ഖാലി തങ്ങൾ പറഞ്ഞു, ഞാൻ കാശ് കൊടുത്തു വാങ്ങിയ ഭൂമിയാണ് ഞാൻ താമസിക്കുന്നത്, എന്റെ വീടാണ്, എന്റെ ഭൂമിയാണ്. ഇവിടെ താമസിക്കുന്നവന് ഒരു അന്യനാട്ടുകാരന് കപ്പം കൊടുക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. അങ്ങ് ബ്രിട്ടീഷിൽ നിന്നും ഇവിടെ വന്ന് എന്റെ സ്വന്തം പറമ്പിൽ, എന്റെ സ്വന്തം വീട്ടിൽ, എന്റെ സ്വന്തം സ്ഥലത്ത് താമസിക്കുന്ന എന്നോട് അങ്ങനെ നികുതി പിരിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് പറയുകയും ആ നികുതി നിഷേധത്തിന്റെ പേരിൽ ഉമർ ഖാലി റളിയല്ലാഹു അൻഹു ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ വാദമാണ്. സ്വാതന്ത്ര്യമെന്ന വാദം പദത്തിൽ പറഞ്ഞില്ലെങ്കിലും അതിന്റെ ഖാതലായ വശം ആണ് ഉമർ ഖാലി തങ്ങൾ. ബഹുമാനപ്പെട്ട കുത്തുബുസമാൻ സയ്യിദ് അലവിൽ മമ്പുറമി റളിയല്ലാഹു അൻഹു തങ്ങൾ
ഇതിന്റെ മുൻപന്തിയിലുള്ള വ്യക്തിയായിരുന്നു. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ബ്രിട്ടീഷുകാരനെ തുരത്തി ഓടിക്കുന്നതിന് വേണ്ടി ആവശ്യമായ ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട്. അറബിയിലുള്ള തന്റെ തൊഫത്തുൽ മുജാഹിദീൻ എന്ന കിതാബ് ഗ്രന്ഥം ഇന്ന് അമേരിക്കയിലെ വൈറ്റ് ഹൌസിലെ ലൈബ്രറിയിലടക്കം ഉണ്ട് എന്നത് ആ കിതാബിന്റെ പ്രത്യേകതയാണ്. വൈറ്റ് ഹൌസിൽ സൂക്ഷിക്കപ്പെടാൻ കാരണം ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ മോചനത്തെ സൂചിപ്പിക്കുന്ന വിഷയമാണ്. ഇന്ന് പലരും അത് വർഗീയവാദമായും ഭീകരതയായും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് അവരുടെ വിവരക്കേട് മാത്രമാണ്. ഒരിക്കലും അങ്ങനെ അല്ല, മറിച്ച് ഇന്ത്യക്കാരുടേതാണ്. ഇന്ത്യയിൽ നിന്ന് മറ്റാർക്കും വന്ന് പിടിച്ചുപറിച്ച് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന ശക്തമായ മുദ്രാവാക്യം അതാണ് തൊഹ്ഫത്തുൽ മുജാഹിദീൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുള്ളത്. തന്നെ ഫതഹുൽ ഖയ്യൂമിലും അതുപോലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഗദ്യങ്ങളും പദ്യങ്ങളുമായി മഹാന്മാരായ പണ്ഡിതന്മാർ ഇന്ത്യാരാജ്യത്തിന്റെ മോചനത്തെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. ആ മോചനം ഇവിടെ ഉണ്ടാകുന്നതിന് വേണ്ടി മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തികൾ എല്ലാ മതത്തിലും പെട്ടവരുണ്ട്. ഗാന്ധിജിയും മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും മേൽപ്പറഞ്ഞ ആളുകളെല്ലാം ഇതിന്റെ മുൻപന്തിയിലുള്ള പടയാളികളായിരുന്നു. അവർ ഇന്ത്യ നമുക്ക് വാങ്ങിത്തന്നു. പക്ഷേ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഗാന്ധിജി ഉപവസിക്കുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ കാണുന്ന സ്വാതന്ത്ര്യം അമിത സ്വാതന്ത്ര്യമായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഗാന്ധി പറഞ്ഞതായി നമുക്ക് കാണാം. ഏതായാലും നമുക്ക് പറയാനുള്ളത് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം ഭീകരതയും തീവ്രതയുമായി മാറിക്കൂട. ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന വിധത്തിൽ എല്ലാ ആളുകൾക്കും അവരുടെ മതവും അവരുടെ സംസ്കാരവും നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നടപ്പിൽ വരുത്താനും പ്രവർത്തിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അതുണ്ടായിരിക്കണം. അതിനെതിരായി ഭീകരതയും തീവ്രതയും ഒരിക്കലും വന്നുകൂടാ. ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം തന്നെ, പക്ഷേ അമിത സ്വാതന്ത്ര്യം അനുവദനീയമല്ല, അത് പാടില്ല. ഈ രണ്ട് കാര്യവും ജനങ്ങളെ ബോധവൽക്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സമാപിക്കുന്നു. അല്ലാഹു നമ്മുടെ രാജ്യത്തെ കാത്ത് സൂക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.